ലോക്ക്ഡൗൺ ഇളവിനെ തുടർന്ന് ഓരോ മേഖലകളായിട്ട് തുറക്കുകയാണ്. ജീവിതം വഴിമുട്ടിയവർ അവരുടെ ഊഴത്തിനായിട്ട് കാത്തിരിക്കുന്നു. കോവിഡ് കാലം പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട വാദ്യ കലാകാരന്മാരുടെ ജീവിതത്തിന് ഇന്ന് പഴയ താളമില്ല. ദുരിതപ്പെയ്ത്തിൽ നിലച്ചത് കലാകാരന്റെ ജീവിത താളമാണ്. വിവാഹത്തിന് പോലും ക്ഷണമില്ലാതെ തകിലും നാദസ്വരവും. വേറെ ഒരു തൊഴിലും അറിഞ്ഞുകൂടാ. പാരമ്പര്യമായിട്ട് ഈ തൊഴിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കല്യാണം ഉത്സവമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾക്ക് ഈ തൊഴിൽ തന്നെ മുന്നോട്ട് കൊണ്ട് ജീവിക്കാൻ പറ്റും. ഒരു കച്ചേരിയെ ഉത്സവവും വിവാഹം ഒന്നും ഇല്ലാത്ത വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ. വീടായിട്ട് വളരെ നമുക്ക് രണ്ട് മക്കളുണ്ട്, അച്ഛനും പ്രായം അച്ഛൻ വീട്ടിലുണ്ട്. അങ്ങനെയൊക്കെ വളരെ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മേളപ്പെരുക്കമറിഞ്ഞിട്ട് ഒരു വർഷത്തിലേറെയായി. ചെണ്ടയ്ക്ക് തല്ലുമില്ല, മാരാർക്ക് പണവുമില്ല. ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരെല്ലാം ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനൊരു ഒരു സമൂഹം ഈ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ആർക്കും അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. പക്ഷെ ഇനിയെങ്കിലും ഇതിനൊരു മാറ്റമായ രീതിയിൽ ചിന്തിച്ച് ഞങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു സാഹചര്യം മാത്രം നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി, ഞങ്ങളത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പൊക്കോളാം. പൂരങ്ങളില്ലാത്ത കോവിഡ് കാലത്ത് വേദിയില്ലാതായ വാദ്യപ്പെരുമ ക്ഷേത്രനടയിൽ ഊഴം കാത്തു നിൽക്കുകയാണ് പഞ്ചവാദ്യം. ഇപ്പം അമ്പലങ്ങളിൽ ഇപ്പം ആള് ഭക്തജനങ്ങളെ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും തീരുമാനിച്ച ഞങ്ങൾക്ക് കുറച്ച് കലാകാരന്മാരെ ഇല്ല, മൊത്തം പേരെ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ പറയുന്നില്ല. അഞ്ചുപേരെ കുറഞ്ഞ് നമുക്ക് നമ്മളെ വിളിക്കാമെന്ന് ഉള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് നമുക്ക് ഒരു പരിപാടി കിട്ടിയാൽ അടുത്തത് നാളെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് അടുത്ത ടീമാണ്, അടുത്ത അഞ്ചുപേരാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് അവസരം തരണമെന്ന് സർക്കാരിനോട് പറയണം. ക്കിടയിലേക്ക് വൈകാതെ ഈ താളമെത്തുമെന്ന പ്രതീക്ഷയോടെ പ്രേംശശിക്കൊപ്പം മിഥുൻ സുധാകരൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.